മാതമംഗലം ബസാറിൽ പ്രവർത്തിക്കുന്ന സ്വാമീസ് വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു. നാമദേവ ഷേണായിയുടെ ഉടമസ്ഥതയിലുള്ള ആയുർവേദ മരുന്നും പൂജാ സാധനങ്ങളും വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച രാവിലെ 8:30 മാതമംഗലം ബസാറിൽ പ്രവർത്തിക്കുന്ന സ്വാമീസ് വ്യാപാര സ്ഥാപനത്തിന് തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ പെരിങ്ങോം ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. നാമദേവ ഷേണായിയുടെ ഉടമസ്ഥതയിലുള്ള ആയുർവേദ മരുന്നും പൂജാസാധനങ്ങളും വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. ഇവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നതും. നിരവധി ആയുർവേദ മരുന്നുകളും പൂജാസാധനങ്ങളും കത്തിനശിച്ചു. ഇവർ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂരയടക്കം അഗ്നിക്കിരയായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃത്യസമയത്ത് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായതെന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് പറഞ്ഞു. വളരെ പഴകിയൊരു കെട്ടിടമാണ്. ആയുർവേദ ഷോപ്പും വീടും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു സ്ഥലമാണ്. കാലപ്പുഴക്കത്താൽ അതിൻ്റെ വയറിംഗ് റീവയറിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണ് മുകൾ ഭാഗത്തുണ്ടായത് എന്നാണ് നമ്മൾ അനുമാനിക്കപ്പെടുന്നത്. അതിൽ കുറച്ച് രൂപയുടെ നഷ്ടം എന്തായാലും പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇവിടുന്ന് മെഴുക്കുകളെല്ലാം കത്തിപ്പോയി. അതുപോലെ മറ്റേ ഡോക്യുമെൻസ് മറ്റേ പൈസകളൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രയാണെന്നുള്ളത് കഷ്ടപ്പെട്ട ശേഷം പറയാൻ പറ്റും. പെരിങ്ങോത്തു നിന്നും പയ്യന്നൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. വിൽപ്പന വസ്തുക്കളും വീട്ടുപകരണങ്ങളും അടക്കം ഏകദേശം 500,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. വിവരം അറിഞ്ഞ് പയ്യന്നൂർ MLA TI മധുസൂദനൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്രം.